എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയില് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അയർലണ്ടിൽ പഠിക്കാൻ പോകുന്നതിനെ പറ്റിയാണ്. അപ്പൊ നമ്മുടെ വീഡിയോസിന് ഇടയിലെ കമന്റ് സെക്ഷനിലും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമുക്ക് എപ്പോഴും മെസ്സേജ് വരാറുണ്ട് അയർലണ്ടിനെ പറ്റി വീഡിയോ ഇടാവാറുന്ന്. നമ്മൾ ഓൾറെഡി ഒരു സോഷ്യൽ വർക്ക് അയർലണ്ടിൽ പഠിക്കാൻ പോകുന്നതിനെ പറ്റി അല്ലെങ്കിൽ ഫിസിയോസ് ഇൻ അയർലണ്ട് എന്നൊക്കെ പറഞ്ഞ നമ്മുടെ വീഡിയോസ് ഓൾറെഡി ഉണ്ട്. അപ്പം അത് നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ അതുകൊണ്ട് കണ്ടു നോക്കുക. അപ്പോൾ നമ്മൾ അയർലണ്ടിനെ പറ്റി നമ്മൾ വീഡിയോ ഇടുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജോ അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്താൽ ഉള്ളവർ അപ്രോഡിഫൈ ഓൺലൈൻ അല്ലെങ്കിൽ അപ്രോഡിഫൈ മലയാളം എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഉണ്ട്, പിന്നെ ടെലിഗ്രാം ഗ്രൂപ്പൊക്കെ ഉണ്ട്. അപ്പം അതിനകത്തൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം. ഓക്കെ. അപ്പം ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ ഒരുപാട് ഡിസ്കഷൻസ് വരുന്ന ഒരു സ്ഥലമാണ്. ഞാനും ആക്റ്റീവാണ്, വേറെ പലരും അതിനകത്ത് റിപ്ലൈ കൊടുക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ അതിനകത്ത് ജോയിൻ ചെയ്യാം. അപ്പം നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയർലണ്ടിൽ പഠിക്കാൻ പോകുന്നതിനെ പറ്റിയാണല്ലോ. അപ്പോൾ അയർലണ്ടിൽ പഠിക്കാൻ പോകുന്നതിനു വേണ്ടി ആദ്യം തന്നെ എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം സ്റ്റേ ബാക്കിൻ്റെ കാര്യമായിരിക്കും. അയർലൻഡ് പഠിച്ചാൽ സ്റ്റേ ബാക്ക് കിട്ടും. യെസ്, സ്റ്റേ ബാക്ക് കിട്ടും. 24 മന്ത്സ് വരെ സ്റ്റേ ബാക്ക് കിട്ടും. അതായത് നിങ്ങൾ ഒരു ബാച്ചിലർ ഡിഗ്രി, മാസ്റ്റേഴ്സ് ഡിഗ്രി, പി എച്ച് ഡി ലെവൽ ഏത് കോഴ്സ് പഠിച്ചാലും 24 മന്ത്സാണ് സ്റ്റേ ബാക്ക്. പിന്നെ അയർലൻഡിൻ്റെ ഡിപ്ലോമ ലെവൽ അല്ലെങ്കിൽ ഈ അങ്ങനെയുള്ള പ്രോഗ്രാമുകൾ പഠിച്ചാൽ സ്റ്റേ ബാക്ക് ഇല്ല. അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പം അയർലൻഡ് ശരിക്കും പഠിക്കാൻ പറ്റിയൊരു സ്ഥലമാണോ എന്ന് വെച്ചാൽ അടിപൊളി സ്ഥലമാണ്. കാരണം ചില ഇൻഡസ്ട്രികളൊക്കെ അയർലണ്ട് പൊളിയാണ്. കാരണം ഇഷ്ടംപോലെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് യൂറോപ്പിലെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് രണ്ടെണ്ണമാണ്, ഒന്ന് യു കെ പിന്നെ അയർലണ്ട്. അപ്പോൾ യു കെയിലെ കമ്പയർ ചെയ്യുമ്പോൾ അയർലണ്ട് ചെറിയൊരു കൺട്രിയാണ്. അയർലൻഡിലെ പോപ്പുലേഷൻ യു കെയിലെക്കാളും ഒരുപാട് താഴെയാണ്. അതുകൊണ്ട് തന്നെ ചെറിയ എക്കോണമിയാണ്. അപ്പം അത്രയും കോളേജസും യൂണിവേഴ്സിറ്റീസും ഒക്കെ നമ്പർ യു കെ അപേക്ഷിച്ച് വളരെ കുറവാണ്. പക്ഷേ ചില ഇൻഡസ്ട്രികൾ അല്ലെങ്കിൽ ലിവിങ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ പെർ ക്യാപിറ്റ ഇൻകം ഒക്കെ നോക്കുമ്പോൾ അയർലൻഡ് യു കെനേക്കാളും ഹയർ അല്ലെങ്കിൽ കുറച്ചുകൂടെ പവർഫുൾ എന്താ ലൈക് സ്റ്റേബിൾ ആയിട്ടുള്ള സാമ്പത്തിക വ്യവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂറോപ്പിൽ നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ സബ്ജക്റ്റിനോ അല്ലെങ്കിൽ സബ്ജക്റ്റ് ആയിരിക്കും ചിലപ്പോൾ യു കെ പഠിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും അയർലൻഡ്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, അവിടെ പഠിക്കാൻ പോകുന്നത് ഏത് ഓക്യുപ്പേഷനിലൊക്കെ ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി നമുക്ക് ഈ വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ തുടർന്ന് കാണാം. അപ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ അയർലൻഡ് 2 ഇയേഴ്സ് വരെ സ്റ്റേ ബാക്ക് കിട്ടും. അപ്പോൾ അവിടുത്തെ മെയിൻ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ടി ഇൻഡസ്ട്രിയാണ് അടിപൊളി. യൂറോപ്പിലെ സിലിക്കൺ വാലി എന്നാണ് അയർലൻഡ് അറിയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐ ടി ഇൻഡസ്ട്രിയുടെ ആളുകൾക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പോരാതെ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി അടിപൊളിയാണ്. ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിലെ ജോലികൾക്ക് നല്ല സാധ്യതകളുണ്ട്. പിന്നെ ടെക് ഇൻഡസ്ട്രി അത്യാവശ്യം കുഴപ്പമില്ല. സോ അങ്ങനെ ഒരുപാട്, പിന്നെ ഈവൻ ഫിനാൻഷ്യൽ സെന്റർ ആയിട്ടും ഇപ്പം അയർലൻഡ് വളർന്നുണ്ട്. കാരണം ഫിനാൻഷ്യൽ സെക്ടർ ഉള്ളവർക്കും ആക്ച്വലി അയർലൻഡ് എനിക്ക് തോന്നുന്നു യു കെയിലേക്കാളും റിലേറ്റഡ് ജോബുകൾ കിട്ടാൻ, പ്രൊജക്ട് മാനേജ്മെന്റ് അങ്ങനെയുള്ള റോളുകളിലൊക്കെ ജോലി കിട്ടാൻ കുറച്ചുകൂടി എളുപ്പം അയർലൻഡ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അയർലൻഡിന്റെ ഒരു ന്യൂനത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ റീസെന്റ് അവിടെ കോസ്റ്റ് ഓഫ് ലിവിങ് കുറച്ച് കൂടുതലാണ് എന്ന് പറയുന്നത്. കാരണം പ്രധാനപ്പെട്ട പ്രശ്നം റെന്റൽ കിട്ടാനുള്ള ബുദ്ധിമുട്ടാണ്. അപ്പം നിങ്ങൾ അവിടുത്തെ പോകുന്ന ആളുകൾ നാട്ടിൽ തന്നെ അക്കോമഡേഷൻ ഒക്കെ എങ്ങനെയെങ്കിലും സെറ്റ് ചെയ്തിട്ട് പോകുക. കാരണം അവിടെ ഇപ്പം ടെമ്പററി അക്കോമഡേഷൻ പോയി കഴിഞ്ഞാലും പെർമനന്റ് അക്കോമഡേഷൻ കിട്ടാനൊരു ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നു. അപ്പം അയർലൻഡിൽ ഏതൊക്കെ കോഴ്സുകൾ പഠിച്ചാലാണ് നല്ലത്? അപ്പം അയർലൻഡിൽ രണ്ട് രീതിയിലുള്ള ഓക്യുപ്പേഷൻ ലിസ്റ്റ് ഉണ്ട്. അപ്പം നമ്മൾ അയർലൻഡ് പി ആറിനെ പറ്റി പറയാം. അയർലൻഡ് പി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം യൂഷ്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സ്കിൽഡ് മൈഗ്രേഷൻ എന്ന രീതിയിലല്ല, നിങ്ങളൊരു എംപ്ലോയ്മെന്റ് വിസയിൽ, അതായത് ഒന്നുകിൽ ജനറൽ സ്കിൽഡ് വിസയിലോ അല്ലെങ്കിൽ ജനറൽ എംപ്ലോയ്മെന്റ് വിസയിലോ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ഷോർട്ടേജ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ഷോർട്ടേജ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ റോൾസിലുള്ള എംപ്ലോയ്മെന്റ് വിസ, രണ്ട് രീതിയിലുള്ള എംപ്ലോയ്മെന്റ് വിസ ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഒക്യുപ്പേഷൻ ലിസ്റ്റുണ്ട്. അപ്പോൾ ഈ ലിസ്റ്റിൽ ഏതെങ്കിലും ഒരു ഒക്യുപ്പേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിസ അപ്ലൈ ചെയ്യാം. അപ്പം ക്രിട്ടിക്കൽ റോൾസ് ആണെങ്കിൽ ക്രിട്ടിക്കൽ റോൾ വിസ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ വിസയിൽ നിങ്ങൾ 2 കൊല്ലം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ക്രിട്ടിക്കൽ റോൾ വിസയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പറ്റും, അയർലൻഡ് 2 ഇയേഴ്സ് കഴിയുമ്പോൾ സ്റ്റേ ലൈക് പി ആർ കിട്ടും. അതർവേ നിങ്ങൾ ജനറൽ സ്കിൽഡ് വിസയിലാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഈ ക്രിട്ടിക്കൽ മറ്റ് ഒക്യുപ്പേഷൻസിൽ ഇല്ലാത്ത ഒരു ജോലിയിലാണ് നിങ്ങൾക്കെങ്കിൽ ജനറൽ സ്കിൽഡ് വിസയിൽ അപ്ലൈ ചെയ്യാം. ആ വിസയിൽ നിൽക്കുവാണെങ്കിൽ 5 കൊല്ലം കഴിയുമ്പോഴാണ് പി ആർ കിട്ടുക. സോ ഇത് എംപ്ലോയർ സ്പോൺസേർഡ് വിസയിലാണ് നിങ്ങൾ നിൽക്കേണ്ടത് പി ആർ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ വേറൊരു കാര്യം കൂടെ, അയർലൻഡിലെ ഈ ജനറൽ സ്കിൽഡ് വിസയ്ക്കോ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ഷോർട്ടേജ് ഒക്യുപ്പേഷനിലോ ഇല്ലാത്ത ഒക്യുപ്പേഷൻ, എക്സംഷൻ ഒക്യുപ്പേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒക്യുപ്പേഷൻ ലിസ്റ്റും കൂടെ ഇവിടെ ഉണ്ട്. ആ ലിസ്റ്റിലുള്ള ആളുകൾ അയർലൻഡിൽ പഠിക്കാൻ പോകരുത്. അങ്ങനെയുള്ളവർ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ അവർക്ക് ഈ സ്റ്റേ ബാക്ക് കഴിഞ്ഞിട്ട് എംപ്ലോയ്മെന്റ് വിസയിലേക്ക് മാറാൻ പറ്റില്ല. കാരണം ആ ഒരു ഒക്യുപ്പേഷൻസ് ഒക്കെ ശരിക്കും എക്സംപ്റ്റഡ് ഒക്യുപ്പേഷൻസ് ആണ്. സോ അതുകൊണ്ട് അവർക്ക് എംപ്ലോയ്മെന്റ് വിസ ഇഷ്യൂ ചെയ്യില്ല. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു, സ്റ്റേ ബാക്ക് 2 ഇയേഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ചു കൊണ്ടുവരും. അപ്പം അങ്ങനെയൊരു പ്രശ്നം അയർലൻഡിലുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ പോവുകയാണെങ്കിൽ ഇപ്പം പി ആർ എളുപ്പത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അയർലൻഡിലെ ക്രിട്ടിക്കൽ ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റ് നോക്കുക. അതിനകത്തുള്ള ഒക്യുപ്പേഷൻസ് ആണെങ്കിൽ നിങ്ങൾ അയർലൻഡ് ധൈര്യമായിട്ട് പോകാം. ധൈര്യമായിട്ട് പോയി അവിടെ പഠിച്ചു കഴിഞ്ഞു, അവിടുന്ന് ഏതെങ്കിലും ഒരു എംപ്ലോയർ നിങ്ങളെ സ്പോൺസർ ചെയ്ത് 2 ഇയേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റാമ്പ് 4 അല്ലെങ്കിൽ അവിടുത്തെ പി ആർ ഇക്വലന്റ് സാധനം കിട്ടും.
അപ്പം അതിനുശേഷം 5 കൊല്ലം ടോട്ടൽ റെസിഡൻസി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പ് വരെ അല്ലെങ്കിൽ നാച്ചുറലൈസേഷൻ അപ്ലൈ ചെയ്യാം. സോ അങ്ങനെയാണ് അതിന്റെ കാര്യം. അല്ലെ ജനറൽ സ്കില്ലിലുള്ള ലിസ്റ്റിലുള്ള ഒരു ഒക്യുപേഷൻ ആണെങ്കിൽ, അല്ലെങ്കിൽ എക്സംഷൻ ലിസ്റ്റിൽ ഇല്ലാത്ത ഒക്യുപേഷൻ ആണ് പക്ഷെ ക്രിട്ടിക്കൽ ഷോർട്ടേജിൽ ഇല്ലാത്തതാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ആക്ച്വലി ജനറൽ സ്കില്ല് വിസയ്ക്ക് അപ്ലൈ ചെയ്യാം. അത് എങ്ങനെയാന്ന് പറഞ്ഞാൽ 5 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ PR പിന്നെ സിറ്റിസൺഷിപ്പ് ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് അതിന്റെ ഒരു സംഭവം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എക്സെപ്ഷണൽ ലിസ്റ്റിലുള്ള ഒക്യുപേഷൻ ഒരിക്കലും അയർലൻഡ് പഠിക്കാൻ വരരുത്, അങ്ങനെയാകും പണിയിട്ട്. പിന്നെ അയർലൻഡിന് വേറൊരു ന്യൂനത ഉള്ളതെന്ന് പറഞ്ഞാൽ, അയർലൻഡിന് ഡിപ്പെൻഡന്റ് വിസ എന്ന് പറയുന്ന സംഭവമില്ല. അതായത് നിങ്ങളിപ്പം ഒരു സ്റ്റുഡന്റ് ഫാമിലി ആയിട്ട് നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അയർലൻഡ് വലിയൊരു ഇതായിരിക്കില്ല. കാരണം അയർലൻഡ് സ്റ്റുഡന്റ് വിസയ്ക്ക് ഡിപ്പെൻഡന്റ് വിസ കിട്ടില്ല. സോ ഡെഫിനറ്റ്ലി നിങ്ങളിപ്പോൾ ഫാമിലി ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അയർലൻഡ് അല്ലാതെ വേറെ രാജ്യങ്ങൾ എവിടെയെങ്കിലും ചൂസ് ചെയ്യുക, അതായിരിക്കും ബെറ്റർ. അപ്പം ഇതൊക്കെയാണ് ശരിക്കും അയർലൻഡിനെ പറ്റി മെയിൻ ഇത്. പിന്നെ യൂണിവേഴ്സിറ്റികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ടോപ്പ് യൂണിവേഴ്സിറ്റികളുണ്ട്. ഫോർ എക്സാമ്പിൾ ട്രിനിറ്റി കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഓഫ് ഡബ്ലിൻ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ട്, ഗാൽവേ യൂണിവേഴ്സിറ്റി, അങ്ങനെ ഒരുപാട് പബ്ലിക് യൂണിവേഴ്സിറ്റികളുണ്ട്, അതേപോലെ തന്നെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളുണ്ട്. പിന്നെ അയർലൻഡിലെ അഡ്മിഷൻസ് അത്ര ടഫൊന്നുമല്ല. അയർലൻഡിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ അഡ്മിഷൻസ് പല യൂണിവേഴ്സിറ്റികളിലും അഡ്മിഷൻസ് ആദ്യം എടുക്കാം, അതിനുശേഷം ഇംഗ്ലീഷ് ടെസ്റ്റ് നിങ്ങൾക്ക് ഒരു കണ്ടീഷൻ ഓഫർ ചെയ്തിട്ട് തരും. അതിനുശേഷം നിങ്ങൾ ഇംഗ്ലീഷ് ടെസ്റ്റ് മീറ്റ് ചെയ്താൽ മതി. പിന്നെ IELTS ഡ്യുവോലിംഗോയും ഒക്കെ ഇവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി ഡ്യുവോലിംഗോ ആക്ച്വലി ചീപ്പർ എക്സാം ആണ്. മാത്രമല്ല നിങ്ങളിപ്പോൾ അഡ്മിഷൻസ് കണ്ടീഷനിൽ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പം അറ്റൻഡ് ചെയ്താലും മതിയാവും. സോ അതുകൊണ്ട് തന്നെ അയർലൻഡ് ഒരു നല്ല ഓപ്ഷനാണ് ശരിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ക്രിട്ടിക്കൽ ഷോർട്ടേജിലോ അല്ലെങ്കിൽ ജനറൽ സ്കില്ലിലോ ഉള്ള ഒക്യുപേഷൻസ് വഴി റിലേറ്റഡ് ആയ കോഴ്സുകൾ മാത്രം പഠിക്കാൻ നോക്കുക. അല്ലാതെ എക്സംഷൻ ലിസ്റ്റിലുള്ള ഒക്യുപേഷൻസ് ആണെങ്കിൽ നിങ്ങൾ അയർലൻഡ് ചൂസ് ചെയ്യാം. മാത്രമല്ല ഫാമിലി ആയിട്ട് പോകാനും ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ലിവിങ് എക്സ്പെൻസ് അല്ലെങ്കിൽ അക്കോമഡേഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. സോ അതും നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ അയർലൻഡ് ശരിക്കും പറഞ്ഞാൽ ചില കേസുകളിലൊക്കെ UKയെക്കാളും ബെറ്ററാണ്. എനിക്ക് തോന്നുന്നു ലിവിങ് സ്റ്റാൻഡേർഡ്, പിന്നെ എക്കണോമിയുടെ ഒരു സ്റ്റെബിലിറ്റി, പെർ ക്യാപിറ്റ ഇൻകം ഒക്കെ ആക്ച്വലി അയർലൻഡിൽ കുറേയും കൂടെ ബെറ്റർ ആയിരിക്കും UKയെ കമ്പയർ ചെയ്യുമ്പോൾ. സോ നിങ്ങൾ UK കൺസിഡർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അയർലൻഡും വേണമെങ്കിൽ നോക്കാം. പിന്നെ വേറൊരു കാര്യം, UKയിൽ നമുക്ക് എപ്പോഴും ഒരു സേഫ് സോണിൽ നിൽക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കെയറർ വിസ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ എന്ത് കോഴ്സ് പഠിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് റിലേറ്റഡായി ജോലി കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് കെയറായിട്ട് ജോയിൻ ചെയ്യാം. അയർലൻഡിലും സെയിം സംഭവമുണ്ട്. അയർലൻഡിലും കഴിഞ്ഞ കൊല്ലം മുതൽ അവർ കെയറർ വിസ അല്ല, ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് വിസ എന്ന് പറഞ്ഞൊരു സംഭവം വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ യൂറോപ്പിൽ പോയി അവിടെ പോയി ഒരു മാസ്റ്റർ തീരെ മറ്റോ പഠിച്ചു, നിങ്ങൾക്ക് റിലേറ്റഡായി ജോലി കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് കെയറർ വിസയിലേക്ക് മാറാം. ആ കെയറർ വിസയിലും ഇതുപോലെ തന്നെയാണ്, നിങ്ങൾ 5 കൊല്ലം കെയറായിട്ട് വർക്ക് ചെയ്താൽ PR അല്ലെങ്കിൽ സ്റ്റാമ്പ് ഫോറും കിട്ടും. സോ അതുകൊണ്ട് അയർലൻഡ് UK പോലെ തന്നെ സ്റ്റേബിളാണ്. മാത്രമല്ല കെയറർ രംഗത്തൊക്കെ ഇഷ്ടംപോലെ ജോലികളുണ്ട്, വിസകൾ സ്പോൺസർ ചെയ്യുന്ന കമ്പനികളും ഒക്കെ ഉണ്ട്. അത് ജസ്റ്റ് ഇന്റർനെറ്റിലൊക്കെ ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. നിങ്ങൾ അതിനെപ്പറ്റിയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വലിയ കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. സോ ഇതൊക്കെയാണ് ശരിക്കും അയർലൻഡിനെ പറ്റി ഒരു മേജർ ആയിട്ടുള്ള ഒരു ലൈക്ക് ബിഗ് പിക്ചർ. ഇനിയിപ്പോൾ നമുക്ക് പല വീഡിയോസിലായിട്ട് ഷോർട്ടർ വീഡിയോസോ അല്ലെങ്കിൽ ഓരോ സബ്ജക്ട് ഏരിയനെ പറ്റിയൊക്കെ വീഡിയോ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ മെയിൻ പോയിന്റ്സ് ഒന്നും വിട്ടു പോയിട്ടില്ല എന്നാണ് വിചാരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. വീണ്ടും പുതിയ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ആയിട്ട് വരുന്നുണ്ടാവും. പിന്നെ നിങ്ങൾ വീണ്ടും പറയുന്നു, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ള അപ്ലോഡിഫൈ ഓൺലൈൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അപ്ലോഡിഫൈ മലയാളം എന്ന് നിങ്ങൾ സെർച്ച് നോക്കിയാൽ, അല്ലെങ്കിൽ പിന്നെ ഫേസ്ബുക്കിലും ഉണ്ട്, മാത്രമല്ല നമ്മൾ ടെലിഗ്രാമിലും ഉണ്ട്. അപ്പം നമ്മൾ ഫോളോ ചെയ്ത് നിങ്ങൾ ലൈക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾ വളച്ചു കുറ്റി കാര്യങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഡയറക്റ്റ് ഹായ് അല്ലെങ്കിൽ യെസ് മറ്റേ ഹലോ എന്നൊക്കെ നിങ്ങൾ അയച്ച് എൻ്റെ മറുപടിക്ക് വെയിറ്റ് ചെയ്യേണ്ട. ജസ്റ്റ് നിങ്ങളുടെ ക്വയറി ഇട്ടാൽ മതി, ഞാൻ എല്ലാ സമയം പോലെ ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഈ വീഡിയോയുടെ ഒരു മെയിൻ ഹൈലൈറ്റ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീണ്ടും പുതിയ ഇൻട്രസ്റ്റിംഗ് വീഡിയോസായിട്ട് നമ്മൾ വരുന്നതായിരിക്കും.